ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വാഴപ്പിണ്ടി വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കാം. അതിനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിലിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയതിലേക്ക് ആറേഴ് പൂണ്ട് ചതച്ചിട്ട് കൊടുക്കുക. ഞാൻ തോലോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ വാഴപ്പിണ്ടി കഴുകി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴപ്പിണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വാഴപ്പിണ്ടി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാൽ ടീസ്പൂൺ ജീരകം പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരേക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മഞ്ഞളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് കുറച്ച് നേരം മൂടി വെച്ചൊന്ന് വേവിക്കാം. വാഴപ്പിണ്ടി ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. അത് പാൻ അടുപ്പത്ത് നന്നായിട്ട് ചൂടാക്കാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കപ്പലണ്ടിയുടെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ജാറിലേക്ക് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വാഴപ്പിണ്ടി വെന്തോന്ന് നോക്കാം. ഒരുവിധം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ആവശ്യമില്ല. ആവിയിലിരുന്ന് തന്നെ ഒരു പകുതി വേവായിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതായിട്ടൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച കപ്പലണ്ടിയും മറ്റുമാവും ഇട്ട് കൊടുക്കണം. അതിനായിട്ട് വാഴപ്പിണ്ടിയൊക്കെ സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് പാനിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കാം. അരപ്പ് ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ അരച്ച കപ്പലണ്ടിയുടെയും മറ്റൊരു മുളകിൻ്റെയൊക്കെ എന്തെങ്കിലും പച്ചമുളകം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു വിധം വഴറ്റി തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വാഴപ്പിണ്ടിയിലേക്ക് നന്നായിട്ട് ഈ മസാല പിടിക്കുന്നവരേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. വെള്ളം നന്നായിട്ട് വറ്റി സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. ആ വറ്റൽമുളകിൻ്റെയും കപ്പലണ്ടിയുടെയൊക്കെ അടിപൊളി മണമാണ് വരുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഉപ്പ് നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ ഉപ്പിട്ടത് കറക്റ്റ് ആയിട്ടുള്ള അളവാണ്, അതുകൊണ്ട് ഉപ്പ് ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. അടിപൊളി വാഴത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. തേങ്ങയോ പയറോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.